സൈനവത്താൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മതിലുമ്മലാണ് ഈ ബോഗെയിൻവില്ല മുഴുവനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ടോക്ക് നമുക്ക് ചുറ്റും. ഞാനിന്നിവിടെ സൈനബത്താൻ്റെ വീട്ടിലാണ്, പടിയൂര്. കുറച്ച് ബോഗെയിൻവില്ല കട്ടിങ്സ് കളക്ട് ചെയ്യാനായിട്ട് വന്നാണ്. അപ്പോൾ സൈനബത്താടെ ഗാർഡൻ നമുക്ക് നോക്കാം. സൈനവത്താൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മതിലുമ്മലാണ് ഈ ബോഗെയിൻവില്ല മുഴുവനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വലിയ പോട്ടുകളാക്കിയിട്ട് നല്ലോണം വെയില് കൊള്ളാം, കാരണം ഞങ്ങൾ ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ കാണാം നല്ല വെയിലടിക്കുന്നുണ്ട് ബോഗെയിൻവില്ലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ എല്ലാം നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ള, മജന്ത, മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള ബോഗെയിൻവില്ലാസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ അഡീനിയം കണ്ടോ, ഈ മതിലുമ്മിൽ വെച്ചിരിക്കുന്ന ഈ അഡീനിയം മുഴുവനും നല്ല ഭംഗിക്ക് പൂവിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ എന്താ പറയുക, ഇങ്ങനെ പൂവിട്ട് നിൽക്കണില്ല. അപ്പോൾ നമുക്ക് സൈനബത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിൻ്റെ സീക്രട്ട്. ഇതാണ് നമ്മുടെ സൈനബത്ത. അപ്പോൾ സൈനബത്തോടെ തന്നെ ചോദിക്കാം നമുക്ക് എന്താണ് ചെടികൾക്കൊക്കെ ഇങ്ങനെ നിറയെ പൂവിടാനായിട്ട് സൈനബത്താടെ സീക്രട്ട്. എന്താണ് സൈനബത്ത ചെയ്യാറ്? സാധാരണ 18 എങ്ങനെ ഒരു ദിവസം വെക്കണം? 3 ദിവസം വെക്കണം അല്ലേ? 3 ദിവസം വെച്ചിട്ട് തെളി ഊറി വന്നിട്ട് ബാക്കി അതിന്റെ ഭാഗം കളയാം അല്ലേ? വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് സൈനവത്താടെ കയ്യിലുള്ള ബഡ് റോസുകളുണ്ട്, നിറയെ പല കളറ് ബഡ് റോസ് ഉണ്ട്. അതൊക്കെ നിറയെ കൊല്ല കുത്തി പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ സൈനവത്ത അതെന്താ ചെയ്യാറ്? റോസിനെ ഇങ്ങനെ ബഡ് റോസിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പത്തുമണിയുടെ ഒരു 10:30 കളറുകൾ ഇവിടെ ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അത് സെയിലിനായിട്ടെത്ത കുറേ പോട്ടുകളിൽ ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഗാർഡനെ ഏറ്റവും ഭംഗിയാക്കുന്നതിനായിട്ട് സൈനവത്താടെ ഗാർഡൻ്റെ നടുവിലായിട്ട്
രണ്ട് താമരക്കുളം ഉണ്ട്. നല്ല വയലറ്റ് താമര കണ്ടോ വിരിഞ്ഞിക്കണത്. അതില് നിറയെ മീനുകളുണ്ട് കേട്ടോ, ഗപ്പികളൊക്കെ ഉണ്ട്. പല കളറിലുള്ള താമരകളുണ്ട്. ഇപ്പോ വയലറ്റ് താമരയാണ് വിരിഞ്ഞു നിൽക്കുന്നത്. താമരയും ഇത്ത വിൽക്കുന്നുണ്ട്. ഗാർഡന് നടുവിലായിട്ട് റോപ്പ് കെട്ടിയിട്ട് കുറെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. ടാറ്റിൽ വൈനുണ്ട്, പോത്തോസ് ഉണ്ട്, സീഡം പ്ലാന്റ് ഉണ്ട്, ഫേൺസ് ഉണ്ട്, ബ്രസീലിയൻ പോത്തോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഹാങ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പോട്ടുകളിലായിട്ട് കാക്കസും സക്കുലൻസും പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്താ സെയിലിന് വേണ്ടിയിട്ട് പിടിപ്പിച്ചേക്കണാണ്. കാറ്റ്കസ് ഡൈനിങ് ഹാളിന്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്ത ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. പോത്തോസും അതുപോലെ തന്നെ കലാത്തിയ ഒക്കെ ഉള്ളില് നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു കോണി റൂം പോലത്തെ ഒരു റൂമാണ്. സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, പോത്തോസ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് സൈനവത്താടെ ഗാർഡൻ. സൈനവത്താക്ക് വീടിന് പുറത്ത് ചെറിയൊരു നഴ്സറി ഉണ്ട്. ഇപ്പോ ഈ വീഡിയോയിൽ കണ്ട എല്ലാ പ്ലാന്റ്സുകളും ഇത്ത ചെറിയ ചെറിയ പോട്ടുകളെല്ലാം ആക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ സെയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സൈനവത്താടെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ്. കേരളത്തിലെ എവിടേക്കും ഏത് ജില്ലയിലേക്കും അയച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.